ഹിന്ദുസ്ഥാനി സംഗീതവും കർണാടക സംഗീതവും പഠിക്കുന്നുണ്ടെന്ന് കേട്ടു. ഹിന്ദുസ്ഥാനിയോട് എങ്ങനെയാണ് ഒരു പ്രിയം വന്നത്? അത് അതിന്റെ ആ ജോണർ എനിക്ക് പൊതുവെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കേട്ട് കേട്ട് കർണാട്ടിക് പോലെ തന്നെ അതിലേക്കൊരു താല്പര്യം വന്നു. ജസ്റ്റ് പാടി നോക്കിയപ്പോഴേ നല്ല രസം തോന്നി, പിന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. പൊതുവെ കേരളത്തിലുള്ള ആളുകൾ കൂടുതലും കർണാട്ടിക് സംഗീതം പഠിച്ചാണ് കാണാറുള്ളത്. അപ്പം ഈ ഹിന്ദുസ്ഥാനിയും കർണാടകവും വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത്? കർണാട്ടിക്കില് കുറച്ച് ഗ്രിപ്പ് വെച്ചിട്ടാണ് പാടാറ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു കുറച്ച് ഗ്രിപ്പ് വെച്ചിട്ടാണ് പാടുക. പക്ഷെ ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോയിലാണത് പാടുക. അപ്പൊ അതിന് അതിൻ്റെതായ വ്യത്യാസമുണ്ട്. കർണാട്ടിക്കിൽ അതിൻ്റെതായ സുഖമുണ്ട്, ഹിന്ദുസ്ഥാനിക്ക് അതിൻ്റെതായ സുഖമുണ്ട്. പിന്നെ ഈ സ്വരങ്ങളുടെ ഉച്ചാരണത്തിലും ഒക്കെ, ഇപ്പോൾ കർണാട്ടിക്കിലാണെങ്കിൽ രീ എന്ന് പറയുകയാണെങ്കിൽ ഹിന്ദുസ്ഥാനിലാണെങ്കിൽ രേ എന്നാണ് പറയുക. അങ്ങനെ അങ്ങനെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഹിന്ദുസ്ഥാനിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള മ്യൂസീഷ്യൻ ആരാ? എൻ്റെ ഗുരു തന്നെയാണ്, സുർസെൻ സാർ, വിജയ് സുർസെൻ എന്നാണ് സാറിൻ്റെ പേര്. പിന്നെ കൗശികി എന്ന് പറഞ്ഞൊരു സിംഗർ ഉണ്ട് ഹിന്ദുസ്ഥാനിയെ, സാർ മാമിനെ ഭയങ്കര ഫാനാണ്. ഒരു ഗസൽ പാടാവോ അങ്ങനെയെങ്കിൽ? നന്ദ കേ തുലേ ജാഗോജരാജകുവര നന്ദ കേ തുലേ ജാഗോജരാജകുവര ജമുനാമേ ജാഗോജരാജകുവര നന്ദ കേ തുലേ ജാഗോജരാജകുവര. ഈ കർണാടകവും നമ്മൾ ഹിന്ദുസ്ഥാനി നോക്കുന്ന സമയത്ത് ഇപ്പൊ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യത്തിലും വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ട്. അതിപ്പോ കർണാടകത്തിലാണെങ്കിൽ മൃദംഗമാണ് താളത്തിന് യൂസ് ചെയ്യുക മെയിൻ ആയിട്ട്. പക്ഷെ ഹിന്ദുസ്ഥാനിൽ നോക്കുമ്പോൾ തബലയാണ് യൂസ് ചെയ്യുക. അപ്പൊ അതും അങ്ങനെ നോക്കുമ്പോഴും നല്ല വ്യത്യാസമാണ്. ആ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് നോക്കുമ്പോഴും അതിന്റെ ഫീല് വേറെയാണ്. ഇപ്പൊ തബലയുടെ കാര്യം പറയുമ്പോൾ ഇപ്പൊ അനിയൻ ശ്രീഹരി ടോപ്പ് സിംഗറിൽ എല്ലാവർക്കും വളരെ പ്രിയങ്കരനായിരുന്ന പാട്ടുകാരനാണ്. അപ്പൊ മോനും തബല പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ രണ്ടുപേരും കൂടി ഇരുന്ന് പാട്ടുപാടുന്ന സെഷൻസ് ഒക്കെ വീട്ടിലുണ്ടാവാറുണ്ടോ? ഓ ഉണ്ട്. അത് പ്രാക്ടീസ് സെഷൻ ആകുമ്പോഴും ഞങ്ങള് ഒരുമിച്ച് പാട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അവൻ കുറച്ചു നേരം തബലയിലേക്ക് ആകും. അപ്പൊ ഞാൻ ഹിന്ദുസ്ഥാനി പാടുമ്പോൾ അവൻ തബല വായിക്കും. സാറിൻ്റെ അടുത്ത്, വിജയ് സാറിൻ്റെ അടുത്ത് തന്നെ, സുർസെൻ സാറിൻ്റെ അടുത്ത് തന്നെയാണ് അവനും തബല പഠിക്കുന്നത്. അപ്പോ സാറിൻ്റെ സെഷൻ പാടുമ്പോൾ അവൻ തബല, ഞാൻ ഹിന്ദുസ്ഥാനി. അങ്ങനെ വീട് മൊത്തം ഒരു സംഗീതമയമായിരിക്കും അല്ലേ? അതെ അതെ. ഇപ്പൊ പഠിക്കുന്നത് UC കോളേജിലാണെന്ന് പറഞ്ഞു, സൈക്കോളജിയാണ് വിഷയം എടുത്തിരിക്കുന്നത്. എന്താണ് സൈക്കോളജിയോട് ഒരു പ്രത്യേക താല്പര്യം തോന്നുന്നത്? അത് എനിക്ക് ഈ ബാക്കി സബ്ജക്ട്സിനെ ഒക്കെ കാട്ടും ഒരു ആളുടെ ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ്റെ ഒരു കാര്യങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മൈൻഡ് പിന്നെ അങ്ങനെ കുറച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അതിലേക്ക് തിരഞ്ഞെടുത്ത നന്നായിരിക്കും തോന്നുന്നു. ഇപ്പൊ പഠിച്ചു വരുന്ന സമയത്ത് എന്താ തോന്നുന്നത്? കുഴപ്പമൊന്നുമില്ല, ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഓരോരോ സൈക്കോളജിക്കലായിട്ട് ഇപ്പൊ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ചില ചില കാര്യങ്ങൾ. പിന്നെ ഞാൻ കുറച്ചൊക്കെ ഇതിനെ പറ്റിയിട്ട് നേരത്തെ ഒന്ന് റിസർച്ച് ഒക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ, കുറച്ച് ഒന്ന് സെർച്ച് ചെയ്തിരുന്നു ഇങ്ങനെ സൈക്കോളജിയിൽ എന്തൊക്കെയാ പഠിപ്പിക്കുക. നമ്മളൊരു കോഴ്സ് എടുക്കാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പൊ അങ്ങനെ നോക്കി അതിന്റെ ബേസിക് സംഭവങ്ങളാണ് ഇപ്പൊ പഠിക്കുന്നത്. കുറച്ച് കഴിവുണ്ടാകുമായിരിക്കും എന്തെങ്കിലുമൊക്കെ. ഇപ്പൊ അടുത്തിടെ UC കോളേജിൽ നിന്ന് തന്നെ കല്യാണി പ്രിയദർശനോടൊപ്പം ഉള്ള പാട്ട് പാടുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. അത് എങ്ങനെയായിരുന്നു അതിനൊക്കെ പ്രതികരണങ്ങൾ വന്നിരുന്നത്? അത് ഭയങ്കര ശരിക്കും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അങ്ങനെ ഒരു മൊമെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഞാൻ അങ്ങനെ കല്യാണി പ്രിയദർശൻ മാം വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോ മാമിന്റെ ഒരു സോങ് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ നഗുമോ, ഹൃദയത്തിന് നഗുമോ ആണ് പാടിയത്. അത് പാടിയപ്പോൾ മാമിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോ റിയലി ഗുഡ് എന്നൊക്കെ പറഞ്ഞു.
അപ്പൊ അത് തന്നെ നമുക്ക് വലിയൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാമിനോട് ഒരു സോങ് പാടാൻ പറഞ്ഞപ്പോ മാം പറഞ്ഞു ഷീ വിൽ സിംഗ് ആൻഡ് ഐ വിൽ ലിപ് സിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം ഭയങ്കര വണ്ടറടിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നെ വിളിച്ച് എന്നോട് പാടിക്കൊള്ളാൻ പറഞ്ഞു, മാം ലിപ് സിംഗ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ മാമും കൂടെ പാടി, ഉണക്ക മുന്തിരി ആയിരുന്നു പാടിയിരുന്നത്. കൂട്ടുകാരൊക്കെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? എല്ലാവർക്കും ഭയങ്കര എല്ലാവരും അടുത്ത് സ്റ്റോറി ഇടലും സ്റ്റാറ്റസിലും ഒക്കെ തന്നെയായിരുന്നു. പിന്നെ നമുക്കറിയുന്ന നമ്മുടെ റിലേറ്റീവ്സും എല്ലാവരും ഇങ്ങനത്തെ ഭയങ്കര വൈറലായി പോയപ്പോ എല്ലാരും ഇങ്ങോട്ട് ഷെയർ ചെയ്യലും അങ്ങനെ ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യലും എല്ലാവർക്കും ഭയങ്കര എല്ലാരും ഭയങ്കര ഹാപ്പി. തുടക്കം കുട്ടി പട്ടർമാൽ എന്ന ഷോയിലൂടെ ആയിരുന്നല്ലോ റിയാലിറ്റി ഷോകളിലേക്കുള്ള വരവ്, പിന്നീട് സരിഗമപ്പ തമിഴ് അതിലേക്കൊക്കെ പോയി. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ആ ഫസ്റ്റ് കുട്ടി പട്ടർമാലിലേക്ക് ഞാൻ ആദ്യം തന്നെ ഞാൻ പോകുന്നു ഞാൻ വിചാരിച്ച പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ബഷീർക്ക ഒയു ബഷീർക്ക വഴിയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ ഞാൻ അറിയുന്നത്. ഇങ്ങനെ ഇതിന്റെ ഓഡീഷൻ വിളിക്കുന്നുണ്ട്, കുട്ടിപ്പട്ടമാലിന്റെ ഓഡീഷൻ വിളിക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞത്. അപ്പോ അങ്ങനെ ബഷീർക്ക പറഞ്ഞിട്ടാണ് ചെല്ല് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. എന്നിട്ട് ഓഡീഷന് ഞാൻ ഒറ്റ മാപ്പിളപ്പാട്ടും കൊണ്ടാ പോയത്. എനിക്ക് അത് ഒരെന്നെ അറിയുള്ളായിരുന്നു. ഉണ്ട് സഖി എന്ന് പറഞ്ഞൊരു സോങ്ങും കൊണ്ടാണ് ഞാൻ പോയത്. ബാക്കി എന്നിട്ട് അവര് എന്നോട് സെമി ക്ലാസിക്കൽ അങ്ങനെ അത് തന്നെ, പക്ഷെ അവരുദ്ദേശിച്ചത് മാപ്പിളപ്പാട്ട് തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഒരു മാപ്പിളപ്പാട്ടും പിന്നെ ഒരെണ്ണം ഞാൻ വേറെ സിനിമാ പാട്ടാണ് പാടിയത്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടു, മാപ്പിളപ്പാട്ട് ഞാൻ പാടിയിട്ട് ഇഷ്ടപ്പെട്ടു, പിന്നെ സിനിമാ പാട്ട് പാടിയതും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ സെലക്ട് ആയി. സെലക്ട് ആയി കഴിഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അതും മാപ്പിളപ്പാട്ടൊന്നും ഞാൻ പാടിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ പാടിയിട്ട് കിട്ടി എന്നൊക്കെ അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. എന്നിട്ട് കയറി കഴിഞ്ഞ പിന്നെ ഭയങ്കര ഞാനായിരുന്നു അതിനകത്ത് ഏറ്റവും ചെറിയൊരു കുട്ടിയാണ്.